സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദക്ഷിണാശക്തി കൊണ്ടും വേദാഭ്യസനം കൊണ്ടും ജ്ഞാനസമ്പൂർണങ്ങളായ പ്രഘോഷണങ്ങൾ കൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്നതിൽ പുകൾ പെറ്റ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ പക്ഷേ ഏറ്റവും ഹൃദയഹാരിയായത് മതിപ്രകർഷം നിറഞ്ഞൊരു വിശുദ്ധനായിരുന്നില്ല, പകരം ഒരു എളിയ സന്യാസ സഹോദരനായിരുന്നു. ഇന്ന് നാം തിരുനാൾ കുറിക്കുന്ന വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. സ്നേഹം, എളിമ അനുസരണം എന്നിവ കൊണ്ട് മഹത്തായ ക്രിസ്തീയ ഭാഷ്യം ചമച്ച ഒരു ജീവിതമായിരുന്നു അത്. അസാധാരണമായ ഹൃദയവിശാലത ആ വഴിയിൽ വിടർന്നു നിൽക്കുന്നുണ്ട് ഈ സുഹൃദത്രയങ്ങളാൽ. ഇന്ന് ഒരു നിയമജ്ഞൻ വന്ന് പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഏതെന്ന് നാഥനോട് ചോദിക്കുന്ന ഭാഗമുണ്ടല്ലോ, മർക്കോസ് 12:28 മുതൽ. ദൈവസ്നേഹവും പരസ്നേഹവും കോർത്തിണക്കി നാഥൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പരമപ്രമാണം. ആ നിയമജ്ഞന് അത് പുതുമയല്ല, അവനത് ശരിയെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉഭയസമ്മതത്തിൽ നാഥനും അവനും എത്തിച്ചേർന്നിട്ടും പക്ഷെ നാഥൻ അവനോട് പറയുകയാണ്, നീ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന്, മാത്രമല്ല നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നും. ബുദ്ധി കൊണ്ട് നല്ല ഒരു പരിധി വരെ ദൈവത്തിനടുത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും, പക്ഷേ ദൈവത്തിലേക്കുള്ള അവസാന പാദം എടുത്തുവെക്കാൻ ബുദ്ധിക്കാകില്ല, അതിന് സ്നേഹം വേണം. ഹാൻസ് ഊർസ് ഫോൺ ബൽതാസർ പറയും, ഈ അവസാന പാദത്തിലാണ് ക്രിസ്തീയതയും യഹൂദമതവും തമ്മിലുള്ള അന്തരമെന്ന്. സമാനമായൊരു സാഹചര്യത്തിൽ ഒരു ധനിക യുവാവിനോട് നാഥൻ പറഞ്ഞതോർത്താൽ, നിനക്കൊരു കുറവുണ്ട്, നിറവിൻ്റെ ആധിക്യങ്ങളാണ് നിന്റെ കുറവ്, ആരുമായി പങ്കുവയ്ക്കാത്ത നിറവിൻ്റെ ആധിക്യം. പരസ്നേഹമെന്നത് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഒരു ഫ്രെയിം വർക്കായി നാഥൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അവിടെ സ്നേഹിക്കാനും അതും അവസാനം വരെ സ്നേഹിക്കാനും ക്രിസ്തുവിനല്ലാതെ ആർക്കും കഴിയില്ല, യോഹന്നാൻ 13:1. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ അന്ത്യത്താഴത്തെ സുവിശേഷം ആമുഖം കുറിച്ചത്. ആ അന്ത്യത്താഴവേളയിൽ അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, പുരോഹിതൻ്റെ സ്തോത്രയാഗ പ്രാർത്ഥന പോലെ, പ്രീസ്ലി പ്രയർ. ഇന്ന് ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ നാം ഈ പുരോഹിതഭാവത്തിൻ്റെ സ്വഭാവം ശ്രദ്ധിക്കും. അങ്ങ് എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന്, യോഹന്നാൻ 18:9. ഇന്നലെ നമ്മൾ മരണത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ആഴങ്ങളെയൊക്കെ ധ്യാനിക്കുമ്പോൾ നാഥൻ പറഞ്ഞ അക്കാര്യം കൂടി ചേർത്ത് വായിക്കുകയാണ്, ഒരുവൻ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാവരെയും സ്വന്തമാക്കിയ രാജാവ്, യോഹന്നാൻ 6:39. ഇക്കുറി ടൈം മാഗസിൻ്റെ പ്രത്യേക പതിപ്പ് യേശുവിനെക്കുറിച്ചാണ്. അതിൽ ഒരു ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ഡബിൾ റെവല്യൂഷൻ. അവൻ ഒരേ സമയം പഴയ നിയമ പ്രമാണങ്ങളെ ഉടച്ചു വാർക്കുന്നു, അവയെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിയമാവർത്തനം 6:2-6 ദൈവസ്നേഹത്തിൻ്റെ ആ പരമപ്രമാണം മോശ പകരുമ്പോൾ ഇന്ന് അതിനെ എങ്ങനെ യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കണമെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അറ്റം വരെ ക്രിസ്തുവിനെ പോലെ നടക്കാൻ, അവസാനം വരെ സ്നേഹിക്കാൻ. ദൈവം ദൈവം മാത്രമേ ഉള്ളൂ, ദ ലോർഡ് യുവർ ഗോഡ് ഇസ് വൺ, യഖാദ്. അതാണ് ഈ സ്നേഹപ്രമാണത്തിൻ്റെ പരമാധാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചൊരു വാക്കാണത്, ദൈവം ഇങ്ങനെയാണ് തൻ്റെ ശരീരമായ സഭയെ കെട്ടിപ്പടുക്കുന്നത്, നന്നായി പണിതിണക്കുന്നത്, യഖാദ്. ടൈം മാഗസിനിൽ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയെയും ധ്യാനിക്കുന്നുണ്ട്, അറ്റോൺമെൻറ്റ്. അവൻ നമ്മുടെയെല്ലാം പാപത്തിന് പരിഹാരമായി എന്ന് മാത്രമല്ല, ശിക്ഷകളിൽ നമുക്ക് പകരക്കാരനായി, അറ്റ് വൺ മെൻറ്റ്, ഒന്നായിത്തീരുക എന്നർത്ഥം വരുന്നൊരു വാക്കാണത്. ഇന്ന് ഹെബ്രായർ 7:23 മുതൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ അർപ്പിക്കുന്ന നവീനമായ ഈ പാപപരിഹാര ബലി തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. ആചാരബലികളിലല്ല, സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് നിത്യ സനാതനമായ ബലി. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഹോസിയ പ്രവാചകന്റെ വചസ്സുകൾ നാഥൻ 2 പ്രാവശ്യമല്ലേ തൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ചിരിക്കുന്നത്. ബലിയും സ്നേഹവും തമ്മിലുള്ള ഈ താഥാത്മ്യം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പ്രബോധനങ്ങളിലുമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ നാം ഒന്നായി തീർന്നിരിക്കുന്നു, യോഗ്യരാക്കപ്പെട്ടിരിക്കുന്നു, മക്കളെന്ന യോഗ്യത നേടിയിരിക്കുന്നു, യഖാദ്, അറ്റ് വൺ മെൻറ്റ്, അറ്റോൺമെൻറ്റ്. നമ്മുടെ നൈമിഷികതകൾക്ക് ദൈവച്ചിറകേകുന്ന ആ നിത്യ സനാതന ബലി. നമ്മൾ നശിക്കാമായിരുന്ന ആ പാപത്തഴക്കങ്ങളിൽ ആഴ്ന്നു കിടന്നപ്പോൾ തന്നെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ഇതാണത്രേ ഈ പാപപരിഹാര ബലി, അറ്റോൺമെൻറ്റിൻ്റെ യഥാർത്ഥ ഭാവം. അവിടുത്തെ കരുണയെയും നീതിയെയും അത് ഗമനിക്കുന്നുണ്ട്. മാർഗരറ്റ് ചുറക് എന്നൊരു ദൈവശാസ്ത്രജ്ഞ നിരീക്ഷിക്കുകയാണ്, മരണം ചുറ്റിവരിയുന്ന അനുഭവങ്ങളിൽ ഇന്ന് സങ്കീർത്തനം 18 പാടുന്നതും അതുകൊണ്ട് തന്നെയാണ്, ദൈവമേ നീ എന്നും ജീവിക്കുന്നവനാണ് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ശാരീരിക മരണം എന്നത് ദൈവം നമ്മെ തന്നെ ഉരിഞ്ഞുരിഞ്ഞെടുത്ത് മണ്ണണിയിക്കുന്ന അനുഭവങ്ങളാണ്, ഡൈവസ്റ്റ്മെൻറ്റ്. മണ്ണ്, ഹൂമൂസ്, അതിലേക്ക് മനുഷ്യരാശി, ഹ്യൂമാനിറ്റി അമർത്തപ്പെടുന്നു, ഹ്യൂമിലിറ്റി.
വാക്കുകളിൽ തന്നെ ആ ആശയബീജം കിടപ്പുണ്ടല്ലോ. നമ്മെ മണ്ണിൽ നിന്ന് വീണ്ടും മെനയാനാണത്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ ഈ സങ്കീർത്തനം അസാധാരണമായ ഒരു പദപ്രയോഗം കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിക്കുന്നുണ്ട്. റഖാം സാധാരണയായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനെ കുറിക്കുന്നൊരു വാക്കാണത്. അതേ സ്നേഹത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനാകുമെന്നാണോ? പത്രോസിനെ പോലെ നാദിൻ്റെ കണ്ണിൽ നോക്കി രണ്ട് കണ്ണിലും നിറയുന്ന മെഴുനീർ കണങ്ങളിൽ തെളിഞ്ഞ് പറയാനേ നമുക്ക് സാധിക്കൂ. ഇനി നാദ നീ എല്ലാം അറിയുന്നല്ലോ. യോഹന്നാൻ 21. അവിടെ നിന്നെ അറിയുന്നത് പോലെ ഞാൻ അവിടുത്തെ അറിയുന്ന ആ സ്നേഹമുഹൂർത്തം വരിക തന്നെ ചെയ്യും. 1 കൊരിന്ത്യർ 13. എന്നിട്ടും ഞാൻ അതിലേക്ക് കാലെടുത്തു വയ്ക്കാതെ ദൈവരാജ്യത്തിൽ നിന്ന് ഒരു ചുവട് മാറി ഇപ്പോഴും നിൽക്കുകയാണല്ലോ.